അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മക്കളെ, നമ്മളെ ഇന്ന് അറബിക് പഠിക്കുന്ന ദിവസമാണ്. ആഴ്ചയിൽ ഒരിക്കലാണ് നമുക്ക് അറബി ഉള്ളത്. ഒരുപാട് വിഷയങ്ങൾ മറ്റുള്ള ദിവസങ്ങളിൽ എടുക്കാനുള്ളത് കൊണ്ടാണ് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം വർക്കുകൾ നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങൾ അന്നന്ന് എടുക്കുന്ന വർക്കുകൾ അന്നന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ വർക്കുകളും വളരെ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ കഴിയും. പിന്നെയാകാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് സമയം നമ്മൾ ഒരുപാട് ചിലവഴിക്കേണ്ടി വരുന്നത്, അതല്ലെങ്കിൽ നമുക്ക് മടിയാകുന്നത്, അലസത വരുന്നതൊക്കെ. ഇൻഷാല്ലാ നമ്മൾ യാ ഇലാഹി എന്ന ഹെഡിങ്ങിലുള്ള അതോക്കെ യാ ഇലാഹി എന്ന പദ്യം പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് കാണാപ്പാഠം. അതാണ് നമ്മുടെ ഒന്നാമത്തെ വർക്ക്. അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ എന്ന ഒരു പാഠം നമ്മൾ പഠിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട വർക്കുകളൊക്കെ നമ്മൾ തന്നിരുന്നു. ഇവിടെ കഴിഞ്ഞ പദ്യത്തിൻ്റെ, യാ ഇലാഹി എന്ന ഹെഡിങ്ങിലുള്ള പദ്യത്തിൻ്റെ വർക്കുകളാണ് വലത്തെ സൈഡിൽ നിങ്ങൾ കാണുന്നത്. അത് അള്ളാഹു വാസിയുൻ, അള്ളാഹു ഹാഫിദുന, അള്ളാഹു ഖാലിഖു സമാവാത്തി, നഊദു ബില്ലാഹി മിനൽ ഫിതൻ എന്ന ആ പദങ്ങളുമായി, അതാണ് ജുംലയുമായി ബന്ധപ്പെട്ട വരികൾ നിങ്ങൾ സെലക്ട് ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. പിന്നെ സദീഖുൻ, ബലദുൻ, അമ്രുൻ, ഇതിൻ്റെയൊക്കെ ജംഅകൾ എഴുതാനായിരുന്നു. അതുപോലെ തന്നെ ഇലാഹുൻ പ്ലസ് യാ ഇലാഹി എന്ന് എഴുതുന്നത് പോലെ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ യാ വെച്ച് നമ്മൾ എഴുതണം. അപ്പോൾ എൻ്റെ റബ്ബ്, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ ഉമ്മ, ആ രൂപത്തിലുള്ള അർത്ഥത്തിലാണ് വരിക, എൻ്റെ ആരാധ്യൻ. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ എന്ന പാഠം നമ്മൾ എടുത്തിരുന്നു. ആ സൂറത്തുൽ ഫാത്തിഹയിൽ ഇതാണ് അതിൻ്റെ ബാക്കി ഭാഗം. പാഠം നിങ്ങൾ വൃത്തിയായിട്ട് നോട്ട് പുസ്തകത്തിൽ എഴുതണം. ആദ്യം മുതൽ അവസാനം വരെ വൃത്തിയായിട്ട് നോട്ട് പുസ്തകത്തിൽ എഴുതണം. അതുമായി ബന്ധപ്പെട്ട വർക്കുകൾ ചേരുമ്പടി ചേർക്കാനും പിന്നെ ദിവസങ്ങൾ, മുന്നിലുള്ള ദിവസം, ശേഷമുള്ള ദിവസം ഒക്കെ എഴുതാനുണ്ട്. ആ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞിരുന്നു. പിന്നെ താവ് മബ്സൂത്ത, താവ് മർബൂത്ത, ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് വിശദീകരിച്ച് തന്നു. ഓക്കെ, പിന്നെ ഇത് വായിച്ചിടാൻ വേണ്ടിയിട്ട് ഈ അഹ്സൻത, ദറസ്ത, തുഇദു, തഫാലു, ഈ പദങ്ങളൊക്കെ നിങ്ങളോട് വായിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരും കൂടെ അത് എന്ത് ചെയ്യാം. അതിനുശേഷം നമ്മൾ എടുത്ത ഒരു പാഠമാണ് ഇവിടെ ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. വലത്ത് ഭാഗത്ത് കാണുന്ന വർക്കുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. ഒരു ഭാഗത്ത് ചോദ്യമുണ്ട്, ഒരു ഭാഗത്ത് ഉത്തരമുണ്ട്. അപ്പോൾ ചോദ്യങ്ങൾക്ക് യോജിച്ച ഉത്തരങ്ങൾ സെലക്ട് ചെയ്ത് എഴുതാം. പിന്നെ പൂരിപ്പിക്കാനുള്ളതാണ്. മാദാ അസ്അലു തുഇദു ഉർഫ ജയ്യിദൻ, ഈ പദങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യുക, അവിടെ പൂരിപ്പിക്കാനാണ്. അതിനുശേഷം ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ശരീരത്തിലെ അവയവങ്ങൾ എന്ന അനുഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട പാഠം നമ്മൾ പഠിച്ചിരുന്നു. ശരീരത്തിൻ്റെ ഭാഗങ്ങളെക്കുറിച്ചും ഓരോ അവയവങ്ങൾ എവിടെയാണുള്ളതെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ തദ്രിബാത്താണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഒന്ന്, നഖദ ഷിഫു സഹീഹ വ നഖറഉ യതകവ്വനു ജിസ്മുൽ ഇൻസാനി മിൻ, മനുഷ്യ ശരീരം രൂപം കൊള്ളുന്നു. അപ്പോൾ ഇത് വായിക്കുക നമ്മൾ. അലിഫ് ബ ജീം, റസ് വൽ ഖദം വൽ യദ് അൽ ജിദ് വ റസ് വൽ അത്റാഫ് അൽ അസാബി വ റസ് വൽ അത്റാഫ്. ഇതിൽ രണ്ടെണ്ണം രണ്ടെണ്ണം തെറ്റും ഒരെണ്ണം ശരിയാണ്. അപ്പോൾ ആ ശരിയായത് എടുത്ത് എഴുതാം. ഫിൽ ജിദ്ഇ, ഉടലിലുണ്ട്. അസ്സാഖ് വൽ ഖത്ഫു വൽ അസാബിഉ അൽ ഖത്ഫു വ സദറു വൽ ബതൻ വ റുക്ബ വ റഅസ് വൽ ഖത്ഫ്, ഏതാണോ യോജിച്ചത് അതെടുത്ത് എഴുതാം. രണ്ടെണ്ണം തെറ്റാണ്, ഒരെണ്ണമാണ് ശരി, അതെടുത്ത് എഴുതാം. ഓക്കെ, പിന്നെ ഫിറസി, തലയിലുണ്ട്. അഷഅറു വൽ ഐനു വൽ അസാബി വൽ അൻഫു വൽ ബതനു വൽ അസ്നാൻ അഷഅറു വൽ ഉദുനു വൽ വജ്ഹ്, ഏതാണോ ശരി അത് എഴുതാം. രണ്ടെണ്ണം തെറ്റാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ.
പിന്നെ അപ്പുറത്തെ പേജിൽ ഫിരിജിലി കാലിലുണ്ട് അസാഖു വൽ ബത്നു വൽ ലിസാൻ വൽ ഫഖദു അൽ ഫഖദു വൽ മിർഫഖു വൽ റുക്ബ വൽ ഖദമു വൽ റുക്ബതു വൽ ഫഖദ് ഏതാണോ ശരി അതെടുത്ത് എഴുതാം. ഓക്കെ, കാലിലുള്ളത്. പിന്നെ ഇവിടെ നഖ്താറു മിനൽ ഖാനത്തി മാ യുനാസിബു ലിൽ ഫറാഖ്, അതായത് ഇവിടെ പെട്ടിക്കോളത്തിൽ കുറച്ച് പദങ്ങളുണ്ട്. വാരിദുൻ, റുക്ബതുൻ, ഫഖദുൻ, ഫഖദുൻ, ലിസാനുൻ, ഉഖ്തുൻ, മാഉൻ, അൻഫുൻ, അസ്നാനുൻ, ഐനുൻ, സമക്കുൻ, വാരിദത്തുൻ, ബത്തുനുൻ. ഈ പദങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യുക, അടിയിൽ അതിൽ കിട്ടാത്ത പദങ്ങളൊന്നുമില്ല, ഒക്കെ നമ്മൾ അർത്ഥം പറഞ്ഞിട്ടുള്ളതാണ്. പാഠം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. ഫിൽ ബൈത്തി ഡാഷ് വ ഡാഷ്, അപ്പോൾ വീട്ടിലുണ്ട് ആരൊക്കെ എന്തൊക്കെ അത് അവിടെ എഴുതാം. പെട്ടിക്കോളത്തിൽ നിന്ന് എടുത്ത് എഴുതാം, നമുക്കിഷ്ടമുള്ളതല്ല എഴുതേണ്ടത്. ഫിരിജിലി കാലിലുണ്ട്, ഫിന്നഹരി പുഴയിലുണ്ട്, ഫിൽവജിഹി മുഖത്തുണ്ട്, ഫിൽഫമി വായിലുണ്ട് എഴുതാം. പിന്നെ അവിടെ അൽ അലിഫ്ലാം വരുമ്പോഴുള്ള മാറ്റമാണ്. ഷഅറുൻ അഷഅറു, ഉദുനുൻ അൽ ഉദുനു, ഇതുപോലെ ഇളാമുൻ അൽ ഇളാമു, അസാബിഉ അൽ അസാബിഉ. ഓക്കെ, ഈ രൂപത്തിൽ ജിസ്മുൻ അൽ ജിസ്മു, ഈ രൂപത്തിൽ നിങ്ങൾ അലിഫ്ലാം വെച്ച് എഴുതുക. അലിഫ്ലാം ചേർക്കുമ്പോഴുള്ള മാറ്റമാണ്. ഷഅറുൻ എന്നതിന് നൂനു തൻവീം തൻവീം ദമ്മ് വന്നിട്ടുണ്ട് അല്ലേ, അപ്പോൾ അലിഫ്ലാം വന്നപ്പോൾ അതെന്തായി മാറി, അത് വെറും ഒരു ദമ്മായിട്ട് മാറി. അതുപോലെ തന്നെ ഷീനിന് ഒരു സദ്ദ് വന്ന് ഒരു ഷദ്ദ് വന്നിട്ടുണ്ട്. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, ചില സ്ഥലങ്ങളിൽ അലിഫ്ലാം ലാം എന്ത് ചെയ്യില്ല, ഉച്ചരിക്കൂല, ചില സ്ഥലങ്ങളിൽ ലാം ഉച്ചരിക്കും. ഏതായാലും ഷദ്ദ് ഉണ്ടാവും. അൽ ലാമു ഷംസിയക്ക് എന്തുണ്ടാവും, ശ്രദ്ധുണ്ടാവും. ലാമു കമരി ആണെങ്കിൽ എന്തുണ്ടാവില്ല, ശ്രദ്ധുണ്ടാവില്ല. അതായത് ലാമു ഉച്ചരിക്കുന്ന സ്ഥലങ്ങളിൽ എന്തുണ്ടാവും, ഉച്ചരിക്കുന്ന സ്ഥലങ്ങളിൽ ശ്രദ്ധുണ്ടാവില്ല, ഉച്ചരിക്കാത്ത സ്ഥലങ്ങളിലാണ് എന്ത് വരിക, ശ്രദ്ധ വരിക. കഴിഞ്ഞ നമ്മളെ തജ്വീദിൻ്റെ ക്ലാസ്സിൽ അതിന് ഖുറാൻ ക്ലാസ്സിലാണ്ട് തോന്നുന്നുണ്ട് ഞാൻ വിശദീകരിച്ചൊന്നും, ലാമു ഷംസിയ കമരിയ. ഇവിടെ നോക്കി നോക്കിയേ, അൽ ഇളാം അൽ അസാബിഉ الجس الركبة عند الرجل الانسان الراس അപ്പ ലാം ചേർക്കുമ്പോഴാണ് ശദ്ദ് വരുന്നത്. ലാം ചേർക്കൂല, ഉച്ചരിക്കും, അപ്പ ശദ്ദ് ഉണ്ടാവില്ല. അതൊക്കെ മനസ്സിലാക്കണം. അതാണ് രണ്ടും ഇവിടെ നമ്മൾ വ്യത്യാസം മനസ്സിലാക്കണം. അഷഅറു അൽ ഉദുനു, ആദ്യത്തേന് ശദ്ദ് ഉണ്ട്, രണ്ടാമത്തേന് ശദ്ദ് ഇല്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞു നോക്കി എഴുതിയിട്ട് ഇൻഷാല്ലാ കൃത്യമാക്കാം. പിന്നെ മനസ്സിലാവണമെങ്കിൽ ഞാൻ ചോദിച്ചേട്ടോ. പിന്നെ അൽ ജിസ്മു അൽ ഇൻസാൻ, രണ്ട് പദമാണ്, ഒന്ന് ശരീരം, ഒന്ന് മനുഷ്യൻ. ഇത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ചേർക്കണം. അപ്പോൾ ജിസ്മുൽ ഇൻസാൻ എന്നായി, മനുഷ്യ ശരീരം എന്നായി. മറ്റേ ജിസ്മു ശരീരം, ഒന്ന് ഇൻസാൻ മനുഷ്യൻ, രണ്ടും കൂടി ചേർന്നപ്പോൾ എന്തായി, ജിസ്മുൽ ഇൻസാൻ മനുഷ്യൻ്റെ ശരീരം എന്നായി. അൽ അസാബി പ്ലസ് അൽ യദ്, അസാബി ഉൽ യദി, കൈ വിരലുകൾ, ഒന്ന് വിരൽ ഒന്ന് കൈ, രണ്ട് ചേരുമ്പോൾ എന്തായി, അസാബിഉൽ അസാബിഉൽ യദി എന്നായി മാറി. അതുപോലെ ബാക്കിയുള്ളത് എഴുതാം. ഒരുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം, അഷ്അറു റഅസി. ഓക്കെ, ബാക്കി രണ്ടെണ്ണം നിങ്ങൾ എഴുതാം. നുജീബ് ഐന റുക്ബ, എവിടെയാണ് കാൽമുട്ട്, ഖം ഇസ്ബഉൻ ഫിൽ ഖദമൈൻ, എത്ര വിരലുകളുണ്ടെന്ന് രണ്ട് കാൽപാദത്തിൽ. ഓക്കെ, മാദാ റഅ മാജിദ് ഫി ഹുജറത്തി തബീബ്, ഡോക്ടറുടെ റൂമിൽ എന്താണ് മാജിദ് കണ്ടത്. അപ്പോൾ ഇത്രയും വർക്കുകളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ആ വർക്കുകളും കൂടെ നിങ്ങൾ പൂർത്തിയാക്കിയിട്ട് ആദ്യം മുതലേ എന്ത് ചെയ്യണം, നിങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് എഴുതാനുള്ളത് മുതലേ, ഇവിടെ മുതലേ നിങ്ങൾക്ക് എഴുതാനുണ്ട്. ഈ പേജ് മുതൽ ഇവിടെ മുതലേ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ വർക്കുകളും എഴുതിയിട്ട് സാറ് ഇൻഷാല്ലാ നാളെ ഒരു 8:30 മുമ്പായിട്ട്, അതിലും വേണ്ട, നാളെ മഗ്‌രിബിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അയച്ചു തരിക. നാളെ മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ നിങ്ങളെ സൗകര്യത്തിൽ നോക്കി സമയത്ത് നോക്കിയിട്ട് നാളെ മഗ്‌രിബിന് മുമ്പായിട്ട് എനിക്ക് അയച്ചു തരണം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.